നഹ്മദു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാർ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയെ തൊട്ടും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില മാതാപിതാക്കളും അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുത്തുകൊണ്ടേയിരിക്കും, അവരുടെ പദവികൾ ഉയർത്തിക്കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഈ മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, ഇത്രമാത്രം നിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുവാൻ ഒരു പുണ്യകരമായ ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താണ് നിന്റെ അടുക്കൽ ഇത്രമാത്രം സ്ഥാനം ലഭിക്കുവാൻ കാരണമെന്ന് ഈ മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറയുന്നതാണ്, ഫയഖൂലു ബിഇസ്തിഗ്ഫാരി വലദിക്ക്, നിന്റെ മക്കൾ, നീ ഭൂമിയിൽ വിട്ടേച്ചു പോയ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രതിഫലമാണ് നിന്നെ ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ പദവികൾ, ഈ ദറജകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാതാപിതാക്കളോട് പറയും. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ മദ്രസകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. മക്കൾ നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആദ്യമായി ലഭിക്കുന്നത് ആ മാതാപിതാക്കൾക്കാണ്. മക്കൾ മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ തിക്തമായ കഴിപ്പുനീരുകൾ അനുഭവിക്കുന്നത്, അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ആ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ദീനിയായ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുക. ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മക്കളെ കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന മക്കളാക്കി തീർക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ ആ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.